ഐ സി സിയുടെ 2020 ലോകകപ്പിൽ ഇനി സെമി ഫൈനൽ പോരാട്ടത്തിന്റെ നാളുകളാണ്. എന്തായാലും ഇത്തവണ ഇന്ത്യ സെമിയിലെത്തിയില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. എങ്കിലും കളി ആവേശത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഏറ്റവും അധികം അർഹതയുള്ള 4 ടീമുകൾ തന്നെയാണ് ഇത്തവണ സെമിയിലെത്തിയിട്ടുള്ളത്. നമുക്ക് നിസ്സംശയം പറയാം, ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള ഒരു മത്സരം കൂടി സൂപ്പർ 12 ബാക്കിയുണ്ടെങ്കിലും ഇതിന്റെ മത്സരഫലത്തിന് പ്രസക്തിയില്ല. ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ആര് തന്നെ ജയിച്ചാലും അത് ടൂർണമെന്റിനെ ബാധിക്കില്ല. ചൊവ്വാഴ്ച മത്സരമില്ല. സെമി ഫൈനലുകൾ ബുധൻ വ്യാഴം തീയതികളിലായിട്ടാണ് നടക്കുവാൻ പോകുന്നത്. ബുധനാഴ്ച ആദ്യ സെമിയിൽ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ നേരിടും. രാത്രി 7:30 അബുദാബിയിലാണ് മത്സരം. തൊട്ടടുത്ത ദിവസം ഇതേ സമയത്ത് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയയുമായി കൊമ്പ് കൂർക്കും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് മത്സരവേദി. ഇത്തവണത്തെ ടൂർണമെന്റിൽ ഏറ്റവും ആദ്യം സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് ബാബറസം നയിച്ച പാകിസ്ഥാനായിരുന്നു. ഈ മാസം 2 നമീബിയെ 45 റൺസിന് തകർത്ത് വിട്ടതോടുകൂടിയായിരുന്നു ഒരു കളി ബാക്കി നിൽക്കെ പാക് പട സെമി ഫൈനലിൽ കടന്നത്. ഇന്നലെ നടന്ന 5 അവസാനത്തെയും മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ 72 റൺസിന് തകർത്ത് വിട്ടതോടെ പാക് പട ഗ്രൂപ്പ് ജേതാക്കളാവുകയും ചെയ്തു. കളിച്ച 5 മത്സരങ്ങളിലും ജയിച്ച പാകിസ്ഥാന്റെ സമ്പാദ്യം 10 പോയിന്റാണ്. സൂപ്പർ 12 ഇത്തവണ മുഴുവൻ മത്സരങ്ങളിലും ജയിച്ച ഒരേ ടീമും പാകിസ്ഥാൻ തന്നെയാണ്. സൂപ്പർ 12 മരണ ഗ്രൂപ്പായ 2 ശനിയാഴ്ച അവസാന റൗണ്ട് മത്സരങ്ങൾ കഴിയുന്നതുവരെ സെമി ഫൈനലിസ്റ്റുകളുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയായിരുന്നു. കളിച്ച 4 മത്സരങ്ങളിലും ജയിച്ച ഇംഗ്ലണ്ട് സെമിക്ക് തൊട്ടരികിലായിരുന്നെങ്കിലും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതോടെ ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശനത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ശനിയാഴ്ച നിലവിലെ ജേതാക്കളായ വെസ്റ്റിൻഡീസിനെ തകർത്തായിരുന്നു ഓസ്ട്രേലിയയുടെ സെമി പ്രവേശനം. രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക 10 റൺസിന് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. ഇതോടെ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവർക്ക് 8 പോയിന്റ് വീതമായി. അപ്പോഴാണ് മുൻ മത്സരങ്ങളിൽ നേടിയ വലിയ വിജയങ്ങൾ ഇംഗ്ലണ്ടിന് തുണയായത്. മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ജേതാക്കളായി മാറുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരേ പോയിന്റ് ഉണ്ടായിട്ടും നെറ്റ് റൺ റേറ്റ് മോശമായതിനാൽ സൗത്ത് ആഫ്രിക്കയുടെ സെമി ഫൈനൽ മോഹങ്ങൾ പൊലിയുകയായിരുന്നു. സൂപ്പർ 12 ഗ്രൂപ്പ് 2 പാകിസ്ഥാൻ നേരത്തെ തന്നെ സെമിയിലെത്തിയതിനാൽ ഇനിയുള്ള ഒരു ബർത്തിനു വേണ്ടി ന്യൂസിലാൻഡ്, ഇന്ത്യ, അഫ്ഗാൻ ടീമുകൾ തമ്മിലായിരുന്നു പിടിവലി. അവസാന റൗണ്ടിലെത്തിയപ്പോൾ ന്യൂസിലാൻഡിന്റെ പരാജയമായിരുന്നു ഇന്ത്യയും അഫ്ഗാനും ആഗ്രഹിച്ചത്. എങ്കിൽ മാത്രമേ 2 ടീമുകൾക്കും സെമി സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ വൈകിട്ട് നടന്ന ക്വാർട്ടർ ഫൈനലിന് തുല്യമായ നിർണായകമായ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ന്യൂസിലാൻഡ് 8 തകർത്തതോടെ ഇന്ത്യയും അഫ്ഗാനും പുറത്തായി. മത്സരത്തിൽ കിവീസ് തോറ്റിരുന്നെങ്കിൽ തിങ്കളാഴ്ചത്തെ അവസാന മത്സരത്തിൽ നമീബിയെ വലിയ മാർജിനിൽ തോൽപ്പിച്ചാൽ മികച്ച നെറ്റ് റൺ റേറ്റിലേറി ഇന്ത്യക്ക് സെമിയിലെത്താമായിരുന്നു. പക്ഷേ കിവീസ് ഇതിനുള്ള പഴുതൊന്നും നൽകിയില്ല. അഫ്ഗാനെതിരെ ആധികാരിക വിജയത്തോടെ ഇന്ത്യയുടെ മത്സരം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ സെമിയിൽ കടക്കുകയും ചെയ്തു. ഇനി സെമി ഫൈനലിൽ ആരൊക്കെ വിജയിക്കുമെന്നും ഫൈനലിൽ ആരൊക്കെ എത്തുമെന്നും നമുക്ക് കാത്തിരുന്നാണ് കാണാം.